അയോധ്യ കേസിൽ വാദം കേൾക്കൽ പൂർത്തിയായി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇതേ തുടർന്ന് വിധി പറയാൻ മാറ്റിവച്ചു. വാദങ്ങൾ രേഖാമൂലം നൽകേണ്ടവർക്ക് 3 ദിവസത്തിനകം നൽകാം. ആകെ 40 ദിവസമാണ് കേസിൽ വാദം കേട്ടത്. സുപ്രീംകോടതിയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഏറ്റവും അധികം ദിവസം വാദം നടന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ്. 1972-73 വർഷങ്ങളിലായി നടന്ന കേസിൽ 68 ദിവസമായിരുന്നു വാദം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 6-നാണ് സുപ്രീംകോടതി അയോധ്യ കേസിൽ തുടർച്ചയായി വാദം കേൾക്കൽ ആരംഭിച്ചത്. ഒക്ടോബർ 18 ശേഷം വാദത്തിനായി 1 ദിവസം പോലും അനുവദിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നവംബർ 17-നാണ് ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വിരമിക്കുന്നത്. ഇത് മുന്നിൽ കണ്ട് കോടതിയുടെ ആഴ്ചയിലെ അവസാന പ്രവൃത്തി ദിവസമായ നവംബർ 15 വിധി പ്രസ്താവം നടത്താനാണ് സാധ്യത. ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായ SA ബോബ്ഡെ, DY ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, SA നസീർ എന്നിവരാണ് ഭരണഘടനാ ബെഞ്ചിലെ മറ്റ് അംഗങ്ങൾ. അതേസമയം രാവിലെ തുടങ്ങിയ വാദത്തിനിടെ കോടതിയിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. അയോധ്യയുമായി ബന്ധപ്പെട്ട കുനാൽ കിഷോർ രചിച്ച പുസ്തകത്തിലെ വിവരങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. രാമജന്മഭൂമിയുടെ മാപ്പ് രേഖപ്പെടുത്തിയ രേഖ സുന്നി വഖഫ് ബോർഡ് അഭിഭാഷകൻ രാജീവ് ധവാൻ കോടതിയിൽ വലിച്ചു കീറുകയായിരുന്നു. ഹിന്ദു മഹാസഭ കോടതിയിൽ നൽകിയ രേഖയാണ് അഭിഭാഷകൻ വലിച്ചു കീറിയത്. അയോധ്യയിൽ രാമജന്മഭൂമി നിലനിന്നിരുന്നതിൻ്റെ മാപ്പും രേഖകളും ഹിന്ദു സംഘടനകളുടെ അഭിഭാഷകൻ കോടതിക്ക് കൈമാറാൻ ഒരുങ്ങവെയാണ് ഈ നാടകീയ രംഗങ്ങൾ നടന്നത്. രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട മാപ്പായിരുന്നു കീറിയ പേജിൽ ഉണ്ടായിരുന്നത്. പേപ്പറുകൾ ധവാൻ കയ്യിൽ എടുത്തതോടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കീറിക്കളയാമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് അഭിഭാഷകൻ പേപ്പറുകൾ കീറിയെറിഞ്ഞത്. ഇതോടെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ക്ഷുഭിതനായി. ഇത്തരത്തിൽ വിചാരണ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇതാണ് അവസ്ഥയെങ്കിൽ വാദം കേൾക്കുന്ന ബെഞ്ചിലെ താനടക്കമുള്ള ജഡ്ജിമാർ പുറത്തിറങ്ങിപ്പോകുമെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞു. ഹിന്ദു മഹാസഭയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വികാസ് സിംഗാണ് രേഖകളും കുനാൽ കിഷോർ രചിച്ച അയോധ്യ റീവിസിറ്റഡ് എന്ന പുസ്തകവും കോടതിക്ക് കൈമാറാൻ ഒരുങ്ങിയത്. ഇതെല്ലാം രാജീവ് ധവാൻ കീറിയെറിയുകയായിരുന്നു. എന്നാൽ കോടതിയോട് അങ്ങേയറ്റം ബഹുമാനമാണെന്നും ധവാൻ ചെയ്തതിനോട് അതേ രീതിയിൽ പ്രതികരിക്കാനില്ലെന്നും വികാസ് സിംഗ് കോടതിയെ അറിയിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.